അന്തരിച്ച പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ വി എം കുട്ടിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. ഖബറടക്കം മലപ്പുറം കൊണ്ടോട്ടി പുളിക്കൽ ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ നടന്നു. ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ആറ് പതിറ്റാണ്ട് മാപ്പിളപ്പാട്ടിന്റെ കൈ പിടിച്ചു നടന്ന വി എം കുട്ടി ഇനി ആസ്വാദകരുടെ ഓർമ്മകളിൽ. വരേണ്യ ഇസ്ലാമിക കുടുംബങ്ങളിൽ മാത്രം ഒതുക്കപ്പെട്ട മാപ്പിളപ്പാട്ടിനെ ജനകീയ ഹൃദയങ്ങളിലെത്തിച്ച ഗായകനും ഗാനരചയിതാവുമാണ് വി എം കുട്ടി. ഒരു കാലത്ത് മലബാറിൻ്റെ ഗാനവേദികളിൽ ഒഴിവാക്കാനാകാത്ത സാന്നിധ്യം. വിളയിൽ ഫസീലയുമൊത്തുള്ള മാപ്പിളപ്പാട്ട് കൂട്ടുകെട്ട് പഴയ തലമുറയ്ക്ക് ഒരിക്കലും മറക്കാനാകില്ല. നമ്മളെ പിതാവിനെ തുല്യായിരുന്നു, അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതലൊന്നും പറയാൻ കഴിയാത്തൊരു അവസ്ഥയാണുള്ളത്. മാപ്പിളപ്പാട്ട് ചെറുപ്പകാലങ്ങളിൽ ഞാൻ 10 വയസ്സിലാണ് മാഷക്കൂട്ടത്തിലും അവരെ കുടുംബത്തിലും ഞാൻ എത്തിപ്പെട്ടത്. കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികളിൽ പാടി. മാപ്പിളപ്പാട്ടിൽ യേശുദാസിൻ്റെ പോലും ഗുരുവായിരുന്നു അദ്ദേഹം. മാപ്പിളപ്പാട്ടിനെ ഒരു ജനകീയ കലയാക്കി വളർത്തുന്നതിൽ വളരെ വലിയ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇത്രമാത്രം ജനസ്വാധീനവും ജനങ്ങളുടെ ഇടയിലേക്ക് മാപ്പിളപ്പാട്ടിനെ കൊണ്ടുവന്നതും ഇന്ന് കാണുന്ന ആ വലിയ ജനസഞ്ചയത്തിൻ്റെ പിന്തുണ ആ കലാശാഖക്ക് ഉണ്ടായതിലൊക്കെ വി എം കുട്ടി സാഹിബിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മൈലാഞ്ചി, മാന്യമഹാജനങ്ങളെ, 14-ാം രാവ് തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു. 1921 എന്ന ചിത്രത്തിലെ മുത്തുനാവാരത്നമുഖം എന്ന ഹിറ്റ് പാട്ട് അദ്ദേഹത്തിൻ്റെതാണ്. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കൊറോണ ബാധിതനായിരുന്നു. മൃതദേഹം പൊതുദർശനത്തിന് വച്ച മകൻ്റെ പെരിയമ്പലത്തെ വീട്ടിൽ സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്തുള്ള നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിലും പൊതുദർശനത്തിന് വച്ചു. സംസ്കാരം പുളിക്കൽ ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിലായിരുന്നു. ജനം മലപ്പുറം.